ആ മതി മതി, എടുത്തന്നെ എടുത്തന്നെ, ഇവിടെ നിർത്തിയ. ഞാനിതെല്ലാ സ്ഥലത്തും കൊടുക്കലേ എല്ലാം എടുക്ക. എന്റെ അടുത്ത് വേറെ പൈസ ഒന്നുമില്ല. എന്നാ ഇപ്പൊ ചെയ്യുക? നിങ്ങൾ ഓട്ടോ കയറി സ്ഥലം വരെ പോണം എ ടി എം പൈസ എടുക്കാൻ. അടുത്തേക്ക് പോകുമ്പോഴേക്കും 160 rupees. എന്താ പോണാ? സൂപ്പർ മാർക്കറ്റിലും തുണിഷോപ്പിലൊക്കെ കാര്യം നടക്കും, ഓട്ടോയിൽ എന്റെ സംവിധാനമില്ല. നിങ്ങൾ പൈസ എടുക്ക്, വെറുതെ ആളെ കളിപ്പിക്കല്ലെന്ന്. എന്ത് കഷ്ടാന്ന് രാവിലെ വന്നിട്ട് എന്ത്, നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കുന്നു? എന്നാ വർഷം ഓട്ടോ ചാർജ് കൂടുതൽ വാങ്ങിയോ? അയ്യോ സാറേ, ഈ കുട്ടി ഓട്ടോ ചാർജിന് പകരം എ ടി എം കാർഡാണ് തന്നത്. ഞാനിതെവിടെ കൊണ്ടുവരക്കാനാ? എന്റെ കയ്യിൽ പൈസ ഇല്ല, കാർഡ് ഉള്ളത് ഈ പോട്ടാ. ഞാനത് ഓർക്കാതെ ഓട്ടോയിൽ കയറുകയും ചെയ്തു. ബീന പോയിക്കോ. എത്ര പൈസ? 80 rupees. എനിക്ക് മനസ്സിലാവുന്നില്ല ഇറ്റലിന്ന്. ശ്യാമളെ, ആ ഫോൺ അടിക്കുന്ന അത് എടുക്കറാ. ഇത് എവിടെയും കൊണ്ടുവച്ചിട്ട്. എടുത്തു എടുത്തു. ശ്യാമളേച്ചി, ഞാൻ ടൗണിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ടുണ്ടല്ലോ, പൈസ ഉണ്ടായിട്ടില്ല. ഓട്ടോക്കാരന് എ ടി എം കാർഡാണ് കൊടുത്തത്. അപ്പൊ കൈമൽ പൈസ ഒന്നുമില്ല? എനിക്കതിന്റെ ബോധം ഉണ്ടായിട്ടില്ല. ഓട്ടോക്കാരന് കാർഡാ? ആകെ നാണം കെട്ടുപോയി. അന്നേരം ഉണ്ടാ ദീപോട്ടം വരുന്നു. ഏത് ഗിരീഷിനുമായിട്ട് തെറ്റുവാ? അതെ. എന്നിട്ട് അവരാ പൈസ കൊടുത്തെ. നന്നായി, പ്രശ്നം തീർന്നില്ലേ? അയ്യോ, പ്രശ്നം തീരാനാ? ഓട്ടോന്റെ പൈസ ദീപോട്ടനെ കൊടുത്തെന്ന് പറഞ്ഞാ പിന്നെ ഗിരീഷേട്ടൻ തന്നെ വെച്ചക്കൂല. അതിന് നീ എന്തിനാ ഇതിപ്പം ഗിരീഷിനോടെല്ലാം പോയി പറയാൻ നിക്കുന്നേ? പറഞ്ഞായാലും വലിയ പ്രശ്നാണ്. എങ്ങനെയെങ്കിലും അവരറിഞ്ഞാ പിന്നെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലാന്ന് ചോദിക്കും. അത് പിന്നെ അതിനായിരിക്കും പിന്നെ കുഴപ്പമുണ്ടാവുക. പിന്നെ നമ്മള് രണ്ടാളും ഒന്നിച്ചാന്ന് ഓട്ടോയിൽ വന്നതെന്ന് വരെ പറഞ്ഞുണ്ടാക്കും. ഓനാടെ എത്തിപ്പെട്ടതല്ലേ, ഓൻ വന്നിട്ടില്ലേ നീ നാണം കെടൂലായിരുന്നു. അത് ശരിയാണ്, നീ മിണ്ടാടുക്കാട. നമ്മളെല്ലാം ഇല്ലേടാ. സത്യത്തിൽ ഞാൻ നിന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, അപ്പോഴത്തേക്കാണ് നിന്റെ കോൾ ഇങ്ങോട്ട് വന്നേ. എന്തേ? അതൊന്നും ഇല്ലപ്പാ, വിഷുവല്ലേ. കാർഡും കൊണ്ട് കളിക്കുന്ന നിന്നോട് ഇപ്പൊ ഞാൻ എന്നാ പറയണ്ട്? സത്യത്തിൽ ഇപ്പൊ നിന്നെക്കാളിയും വലിയ സമ്പന്നം ഇപ്പൊ ഞാനാണ്. അപ്പൊ ശരി. സുഖമായിട്ട് ഇനിയിപ്പൊന്ന് ചെയ്യാ. ഓള് പറയുന്നതിൽ നിങ്ങൾ കേട്ടല്ലേ? ഓള് പറയുന്നത് കുറച്ചെല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷേ ഓനിപ്പം നാട്ടിലില്ലാത്തവരോളോട് ഇങ്ങനെ കടം ചോദിക്കുക? നീ ഏതായാലും ചോദിക്കാത്ത നന്നായി കേട്ടോ. തന്നെ പിള്ളേർ വന്നിട്ടില്ലേ, പ്രശ്നമില്ലായിരുന്നു. ഇനിയിപ്പം എന്താ ചെയ്യാ? എല്ലാ സുഖമായിട്ടാ. നിങ്ങൾക്കാരല്ലോ പൈസ തരാനില്ലേ, അവരെല്ലൊന്ന് വിളിച്ചു നോക്കറാ. വിഷു അല്ലേ. തരാനുള്ളവർക്ക് ആ ബോധമല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യം. നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ അല്ലേ, അത് പിന്നെ ചോദിച്ച് വാങ്ങുന്നതിന് എന്നാന്ന്? നമുക്ക് അർഹതപ്പെട്ടതാങ്ങനല്ല, അതൊരിക്കലും നഷ്ടപ്പെടൂല. അത് ഏത് വിധത്തിലും നമ്മളെ കൈമിൽ വന്ന് ചേരും. ആ ശ്യാമളെ, അതൊരു പ്രകൃതി സത്യ, അതുറപ്പാ. തുടങ്ങി ഫിലോസഫി. പൂജ കഴിഞ്ഞിട്ട് എന്തിനാ സുഖമായിട്ടാ പൂ? എന്റെ ശ്യാമളെ, നീ വിഷുവായിട്ടെങ്കിലും ഒരു സമാധാനം താ. നിങ്ങക്ക് മനസ്സമാധാനം കൊണ്ട് ആളെത്തിയിട്ടുണ്ട്. ഓ, നിങ്ങളായിരുന്നോ ശ്യാമളെ വിഷുവല്ലെ ഉടമ്പരിയായി? ആ, രണ്ടു കൊല്ലം കൂടിയിട്ട് വന്ന വിഷുവല്ലേ. ആദ്യത്തത് കൊറോണ കൊണ്ടുപോയി, ഇക്കൊല്ലത്തത് കൊറേ എണ്ണവും കൊണ്ടുപോയി. മേഡം ഒന്ന് വിഷു ആന്നല്ല, അപ്പൊ വണ്ടിക്ക് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ലല്ലോ. അതാ സുഖമായിട്ട് ഉദ്ദേശിച്ച അല്ലേ? സുഖമായിട്ടാ. പലപ്പോഴായിട്ട് വണ്ടി നന്നാക്കിയതിന്റെ ബില്ല് തന്നിനല്ലോ, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിന്. അക്കൗണ്ട് നമ്പറിന് ചോദിച്ചാലോ സുഖുവിന്? അതൊരിക്കലും ഓർമ്മയുണ്ടാവും. അക്കൗണ്ട് നമ്പർ എല്ലാരും ഓർമ്മിച്ച് നടക്കുന്നുണ്ടാ? എ ടി എം എന്ന് എടുത്ത് തരാന്ന് പറഞ്ഞാലോ വണ്ടി ബൈക്കായിട്ട് ആള് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരക്കാക്കും. പിന്നെ ഞാനെന്ത് ചെയ്യാനാ ശ്യാമളെ? അങ്ങനെ എത്ര എത്ര കിട്ടാനുണ്ട് നമുക്ക് അല്ലേ? സുഖമായിട്ടാ. സുഖു, ഒരു ബില്ല് ഒഴിഞ്ഞിട്ടില്ലേ? ഇതാ നോക്കുക, എല്ലാം ഉണ്ട്. പിന്നെ ഒഴിഞ്ഞു പോയിനി എന്ന് പറയണ്ട. ഇതെല്ലാം നിങ്ങൾ സൂക്ഷിച്ചു? പിന്നെ അല്ലാണ്ട് സുഖം അധികം പറഞ്ഞാലോ? ആ,
സുഖമായിട്ട് അങ്ങനെ അധികം ഒന്നും പറയില്ല, പിന്നെയും ഞാനാ പറയാ കുറഞ്ഞു പോയി. ആ ഇതാ, ഇതൊരു 10,000 രൂപ ഉണ്ട്. സാധനത്തിന്റെ പൈസയും നിന്റെ പണിക്കൂലിയും കഴിച്ച് ബാക്കി അവിടെ വെച്ചോ, അതെന്റെ വിഷയം. അല്ല അതൊന്നും അതൊന്നും വേണ്ടായിരുന്നു. ചായ കുടിച്ചിട്ട് പോവാ? അല്ല വേണ്ട വേണ്ട, ഇല്ല കുഴപ്പമില്ല. പിന്നെ പിന്നെ മക്കളെല്ലാം വന്നില്ലേ, ഒന്ന് അടിച്ചു പൊളിക്കണം. അമ്മൂനപ്പനെ കളിക്കുന്നുണ്ട്, ഇതാ അപ്പുറത്ത് പോയിട്ട്. സാരമില്ല, കുറച്ച് സീഡി ഉണ്ടാവുമല്ലോ. ശ്യാമളെ, എല്ലാരും വിഷമങ്ങളും എനിക്കറിയാടോ. നിന്നെ ചൊടിപ്പിക്കുന്നത് എന്റെ ഒരു കുരുത്തക്കടയിൽ കണ്ടാ മതി. എനിക്കെന്നല്ല പലർക്കും നിങ്ങളുടെ അസൂയ. നിങ്ങൾ എന്തെല്ലാം ചേച്ചി പറയുന്നു. ശ്യാമളെ, ലോകത്തുള്ള എല്ലാവരുടെയും ദുഃഖം ഒരു പാത്രത്തിലിട്ടിളക്കി അവർക്ക് ഇഷ്ടമുള്ള ദുഃഖം തിരഞ്ഞെടുക്കാൻ പറഞ്ഞ എല്ലാവരും അവരവരുടെ ദുഃഖം മാത്രമേ എടുക്കൂ. അല്ല ചേച്ചി, ഞാൻ സാരമില്ല. ശ്യാമളെ, ഇതിലും വലിയ സന്തോഷം നിങ്ങൾ എനിക്ക് തന്നില്ലേ, അത് മതി. അപ്പോ ഹാപ്പി വിഷു. പാവല്ലേ, അപ്പൊ അത്ര വിഷൂല സാധനല്ല അല്ലേ. സുഖുവാട്ടാ, ഓറീ പൈസ കൊണ്ട് തന്നോണ്ട് ഭാഗ്യം തന്നെയല്ലേ. അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കത്തുന്നേം പൊട്ടുന്നെല്ലാം കാണുമ്പോ നമ്മളെ മക്കൾക്ക് അത്ര സങ്കടം ഉണ്ടാവും. ശ്യാമളെ, പൂജേന്റെ സമയം കഴിഞ്ഞിട്ടല്ല, പൂജക്ക് മുമ്പേ തന്നെ പൂ കിട്ടിയില്ലേ. എന്റെ അടുത്തേക്ക് നിന്റെ ഇടപാട് തീർന്ന്. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താല പൂപ്പൊലിയാ. മേടപ്പൊ